അറബിക് ഡിഷായിട്ടുള്ള ഖമീറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിത് എണ്ണയിൽ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഓവനിൽ ബേക്ക് ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കാം. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു ബ്രെഡാണ് കേട്ടോ ഇത്. നമുക്ക് കറിയുടെ കൂടെ കൂട്ടിക്കഴിക്കാം, അല്ലെങ്കിൽ സ്നാക്കായിട്ടും കഴിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ടും കഴിക്കാം. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബ്രെഡാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയോടെ ഈ ഒരു ഖമീർ നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക 1/2 teaspoon ഈസ്റ്റ് ചേർക്കാം. പിന്നെ ഒരു 2 teaspoon പഞ്ചസാര ചേർക്കാം. ഒരു 4 ആൾക്ക് കഴിക്കാനുള്ള ഖമീറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. പാലിൻ്റെ ചൂട് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് ഇത് മൂന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വരും. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈസ്റ്റ് കുതിർത്തിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർക്കാം. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഖമീർ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കരിഞ്ചീരകം, അതായത് കറുത്ത ജീരകം, ബ്ലാക്ക് ക്യൂമിൻ സീഡ്, അതുപോലെ ക്യാരവേ സീഡ്സ് എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷെ ഒന്നുകൂടി നല്ല ടേസ്റ്റി ഒരു കരിഞ്ചീരകമാണ്. അപ്പോൾ കരിഞ്ചീരകം ഞാനൊരു 2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 teaspoonലും കുറവായിട്ട് ഏലക്കായ് പൊടിച്ചതാണ്. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഒരു ഖമീറിന് ഇങ്ങനെ ഏലക്കായ് പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഈ ഏലക്കായുടെ രുചി ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർ ചേർക്കണം എന്നില്ല. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കൂ. നമ്മുടെ ഖമീറിൻ്റെ രുചിയെ തന്നെ മാറിപ്പോവും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു 1/4 teaspoonലും കുറവായിട്ട് ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈസ്റ്റ് പൊങ്ങിയത് മതിയാവാത്തതുകൊണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം, ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് കുഴക്കണം കേട്ടോ. നമ്മുടെ ചപ്പാത്തി പോലെയല്ല അധികം ടൈറ്റ് ആവരുത്, കുറച്ച് ലൂസായിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ലപോലെ പൊങ്ങിക്കിട്ടും. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം. 1-2 teaspoon ഓയിൽ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. 1.5-2 മണിക്കൂർ സമയം വെക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ പൊങ്ങിക്കിട്ടും. അതിനായിട്ട് ഞാനിതിവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂർ ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഞാൻ 4 ഉരുളയായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ഈ മാവ് 4 കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. നല്ലപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഒരേ വലുപ്പത്തിലുള്ള 4 ഉരുളകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് വിതറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചില ആളുകൾ ഖമീർ ഉണ്ടാക്കുന്നത് നല്ല തിക്കായിട്ടാണ്, ഭയങ്കര വണ്ണത്തിൽ പരത്തിയിട്ട്. പക്ഷേ ഞാനിന്ന് അധികം വണ്ണത്തിലല്ല, കാരണം ഇത് നല്ലോണം പൊങ്ങി വരും. അപ്പോൾ നമ്മൾ വണ്ണം കൂട്ടുന്തോറും അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരിയതായിട്ടാണ് ഇത് പരത്തുന്നത്. നമ്മൾ ബട്ടൂരി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഒരു വണ്ണത്തിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. കാരണം നല്ലപോലെ പൊങ്ങി വരുന്നൊരു ബ്രെഡാണിത്. അപ്പോൾ ഇതൊന്ന് പരത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത്രയും ഒരു വണ്ണത്തിൽ മാത്രമാണ് ഞാൻ പരത്തിയിരിക്കുന്നത്, നമ്മുടെ ബട്ടൂരിയൊക്കെ പരത്തുന്ന ആ ഒരു വണ്ണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 1 എണ്ണം 8 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കോൺ ഷേപ്പിലാണ് ഉണ്ടാവുക, നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട്, ചെറിയ ചെറിയ റൗണ്ടായിട്ട് പരത്തിയിട്ട് റൗണ്ടായിട്ട് തന്നെ പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച 4 ഉരുളകളും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കിയ ഖമീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്.
ഒരു നാലെണ്ണം ഒരേസമയം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് പൊങ്ങി വരും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലപോലെ പൊങ്ങിക്കിട്ടും. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ബട്ടൂര പോലെ തന്നെയാണ് ഏകദേശം ഈ ഒരു ഖമീർ ബ്രെഡും. എന്താ, നമ്മൾ തൈര് ചേർക്കുന്നില്ല, അങ്ങനെയുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാണാനൊക്കെ ഏകദേശം ബട്ടൂര പോലെ തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ടും ഉണ്ടാക്കാം. ബേക്ക് ചെയ്തിട്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കാനാണല്ലോ. അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ബേക്ക് ചെയ്തിട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് രണ്ട് വശവും നന്നായിട്ട് ചെറിയൊരു ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തീരെ എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മുഴുവൻ ബ്രെഡ് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഖമീർ മുഴുവനും ഫ്രൈ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉൾഭാഗം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബണ്ണിനേക്കാളും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഖമീർ ഇരിക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, അതിനും നല്ലതാണ്. അതുപോലെ തന്നെ കറിയും കൂട്ടി കഴിക്കാനും വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിൽ കുറച്ച് ഏലക്കായ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ബീഫ് കറിയാണ് നമ്മുടെ ഖമീർ ബ്രെഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല അടിപൊളി ബീഫ് കറിയാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു ബീഫ് കറിയും ഖമീറും നല്ല കോമ്പിനേഷനാണ്. ബീഫ് കറിയെന്ന് മാത്രമല്ല, ചിക്കൻ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.